കൂട്ടുചിന്തനത്തിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് നാം ഇന്ന് കടന്നിരിക്കുകയാണ്. നാം ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:9-17 വരെയുള്ള ഭാഗങ്ങളാണ്. ഈ ഭാഗത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഈ ഭാഗങ്ങളിലെല്ലാം പറയുന്നതും സ്നേഹത്തെക്കുറിച്ചാണ്. ആദ്യത്തെ ഭാഗത്തിൽ നാം ഏത് സ്നേഹത്തെയാണ് മാതൃകയാക്കേണ്ടത്, അതായത് ദൈവസ്നേഹത്തെയാണ് നാം മാതൃകയാക്കേണ്ടത് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഭാഗത്തിൽ കൽപ്പനകളിലൂടെ എങ്ങനെ നാം സ്നേഹിക്കാം, നമുക്ക് എങ്ങനെ കൽപ്പനകൾ അനുസരിച്ച് സ്നേഹിക്കാൻ സാധിക്കും, കൽപ്പന അനുസരിക്കുന്നതിലൂടെ നമുക്ക് എങ്ങനെ സ്നേഹം ലഭിക്കുമെന്ന് പറയുന്നു. മൂന്നാമത്തെ ഭാഗത്തിൽ നാം എങ്ങനെ പരസ്പരം സ്നേഹിക്കാമെന്നും പറയുന്നു. ഈ ഭാഗങ്ങളിലെ കൂടുതൽ ചർച്ചയിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാം ഭാഗത്ത് നമുക്ക് മൂന്ന് തരത്തിലുള്ള സ്നേഹം കാണാൻ പറ്റും. ആദ്യമായിട്ട് പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹം, അത് ഒരു സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ്. കാരണം അവിടെ അവർ പിതാവിന് വേണ്ടിയിട്ട് പുത്രന് വേണ്ടിയിട്ട് പിതാവും പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് പുത്രൻ ശ്രമിക്കുന്നത്. അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം പുത്രൻ നിറവേറ്റാൻ ശ്രമിക്കുമ്പോൾ പിതാവ് പുത്രന് വേണ്ടിയിട്ട് ആവശ്യമായതെല്ലാം നൽകുന്നുണ്ട്. അപ്പോൾ അവരുടെ സ്നേഹം എന്ന് പറയുന്നത് ഒരു അൺകണ്ടീഷണലായിട്ട് അവർ പരസ്പരം മനസ്സിലാക്കി അത് ഒരാൾ പറഞ്ഞ് ചെയ്യിക്കുന്നതല്ലാതെ അതായത് ബോധപൂർവം മറ്റൊരാൾക്ക് ഇതാവശ്യമാണ്. ഒരു സ്നേഹം തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ മാതൃകയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ അനുസരണം എന്ന് പറയുന്നത് അത് പറഞ്ഞനുസരിപ്പിക്കുന്നതല്ല, മറിച്ച് അത് ഇൻബോണായിട്ട് അത് ഉള്ളിൽ നിന്ന് വരുന്ന തരത്തിലാണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു മാതൃകയിലായിരിക്കണം നമ്മളോട് ഇടപെടുന്നവരോട് സംസാരിക്കേണ്ടത്. ആ ഒരു മാതൃക നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കാനാണ് ശ്രമിക്കേണ്ടത്. അതാണ് രണ്ടാമത്തെ സ്നേഹം എന്നുള്ളത്, ക്രിസ്തുവും നാമം തമ്മിലുള്ളത്. അപ്പോൾ ക്രിസ്തുവിനോട് കൂടി നാം സ്നേഹിക്കാൻ പഠിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ അത്രത്തോളം കൺസിഡർ ചെയ്യാൻ പറ്റും. നമ്മൾ അത്രത്തോളം സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്, ഒരു നല്ല വ്യക്തിയായിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിതാവും പുത്രനും സ്നേഹിക്കുന്നത് പോലെ അവരുടെ ആ ഒരു ക്വാളിറ്റീസ് എല്ലാം ക്രിസ്തുവായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ നമുക്ക് കിട്ടും. പിന്നെ മൂന്നാമതായിട്ട് വരുന്നതെന്ന് വെച്ചാൽ മനുഷ്യനും, അതായത് ഈശോയുടെ സൃഷ്ടികൾ തമ്മിലുള്ള സ്നേഹമാണ്. ഈ സ്നേഹം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ സഹായം വേണം. അപ്പോൾ ഈ ഒരു ക്രിസ്തുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ നല്ല വ്യക്തിത്വം രൂപപ്പെടുത്താൻ വേണ്ടി നമുക്ക് സാധിക്കും. രണ്ടാമതായിട്ട് ക്രിസ്തു നമുക്കിവിടെ ഒരു കൽപ്പന നൽകുകയാണ്, സ്നേഹത്തിൽ അധിഷ്ഠിതമായൊരു കൽപ്പന. ഞാൻ എങ്ങനെ നിങ്ങളെ സ്നേഹിച്ചുവോ അതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന്. ക്രിസ്തുവിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത് പിതാവായ ദൈവം തന്നെയാണ്. പിതാവായ ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ് സ്വന്തം പുത്രനെ പോലും ഭൂമിയിലേക്ക് അയക്കുന്നത്. നമ്മളെ പാപങ്ങളിൽ നിന്ന് വിമുക്തരാക്കി ക്രിസ്തുവിൻ ദൈവത്തിൻ്റെ മക്കളാക്കുന്നതിന് വേണ്ടി പിതാവ് സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. ക്രിസ്തു തൻ്റെ ദൗത്യം ഏറ്റെടുത്ത് ഭൂമിയിൽ ജനിക്കുന്നു, നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് അവിടുന്ന് മരിക്കുന്നുണ്ട്. ഇവിടെ ക്രിസ്തു സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായൊരു പ്രകടനം നമ്മുടെ മുന്നിൽ കാഴ്ചവെക്കുകയാണ്. തുടർന്നുള്ള സുവിശേഷ ഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന്. ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ ആ ഒരു മാതൃക നമുക്ക് കാട്ടിത്തരികയാണ്. ക്രിസ്തു നമ്മെ ഒരുപാട് സ്നേഹിച്ചു. അവസാനം തൻ്റെ ജീവൻ ഈ ഭൂമിയിൽ നിന്ന് ദൈവം തിരിച്ചെടുക്കുന്നത് അത് ആ ഒരു സ്നേഹത്തെ പ്രതിയാണ് ക്രിസ്തു മരിക്കുന്നത് പോലും. ഇവിടെ നമ്മോടും ക്രിസ്തു പറയുന്നത് ഇത് തന്നെയാണ്, നാം ഈ സ്നേഹം പരസ്പരം, ക്രിസ്തു നമ്മെ പഠിപ്പിച്ചതുപോലുള്ള സ്നേഹം നാം പരസ്പരം പ്രകടിപ്പിക്കണം എന്ന്. ഇവിടെ വിശുദ്ധ അഗസ്റ്റിൻ്റെ ചില ചിന്താഗതികളും നമുക്ക് ഈ സുവിശേഷ ഭാഗവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സ്നേഹത്തിൽ നിന്നാണ് നാം അറിവ് സമ്പാദിക്കുന്നത്. അറിവ്, വിശ്വാസം, സ്നേഹം, തിരിച്ചറിയൽ ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് വാക്കുകളാണ്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം സ്നേഹമാണ്. നാം സ്നേഹിക്കാൻ പഠിച്ചു കഴിയുമ്പോൾ മാത്രമേ അതിൽ നിന്ന് അറിവുണ്ടാകൂ. ആ അറിവിൽ നിന്നാണ് വിശ്വാസവും തിരിച്ചറിയലുമൊക്കെ നമുക്ക് രൂപപ്പെടുന്നത്. ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെയാണ് നമ്മൾ പരസ്പരം സ്നേഹിക്കേണ്ടത്. ദൈവം ഈ ക്രിസ്തു നമ്മോട് പറയുന്നത് നമ്മൾ തമ്മിൽ യജമാനൻ ദാസൻ എന്നൊരു ബന്ധമല്ല ഉണ്ടാകേണ്ടത്. നമ്മൾ പരസ്പരം സ്നേഹിതരായിരിക്കും. നമ്മൾ ക്രിസ്തുവിൽ നിന്ന് വേണം സ്നേഹിക്കാൻ പഠിക്കേണ്ടത്. ആ സ്നേഹമാണ് നാം ലോകത്തോട് കാണിക്കേണ്ടത്. ഇന്ത്യ സുഹീഷിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നാം കടക്കുമ്പോൾ അവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ പരസ്പരം സ്നേഹിക്കണം എന്നതിനെ പറ്റിയാണ്. നാം ഇന്നിവിടെ ആയിരിക്കുന്നത് തന്നെ ദൈവം നമ്മൾ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. ഈശോയെപ്പറ്റി അറിയാൻ, ദൈവമക്കളാകാൻ, പരസ്പരം സ്നേഹിക്കാൻ ദൈവമാണ് നമ്മെ തിരഞ്ഞെടുത്തത്, അല്ലാതെ നമ്മൾ ദൈവത്തെയല്ല തിരഞ്ഞെടുത്തത്.
ഈശോയെ ഈ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് ദൈവം സ്നേഹിച്ചു. അതുപോലെ തന്നെ ഈശോ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് മനുഷ്യ മക്കളോട് കൂടെ ജീവിച്ച് അടുത്ത നമുക്ക് വേണ്ടി ക്രൂശിൽ കയറി അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മനുഷ്യരുടെ കൂടെ വസിച്ചുകൊണ്ട് അവിടെ നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. ഈ സ്നേഹമാണ് നാം മറ്റുള്ളവരുടെ ഓരോരുത്തരും പങ്കുവെക്കേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഈശോ പറഞ്ഞു തന്ന ഈശോ പഠിപ്പിച്ച ഓരോ കൽപ്പനകളിലും ഓരോ കാര്യങ്ങളുടെയും ഉള്ളടക്കവും പരസ്പരം സ്നേഹിക്കുക എന്ന് തന്നെയാണ്. ഇവിടെ ഈ ഭാഗങ്ങളിലെ ഓരോ വാക്യങ്ങളിലും പറയുന്നത് സ്നേഹം എന്താണ്, സ്നേഹം എങ്ങനെ ആയിരിക്കണം, എന്തിനെ മാതൃകയാക്കി വേണം സ്നേഹത്തെ നാം കൊണ്ട് നമ്മുടെ മനസ്സിലേറ്റേണ്ടത് എന്നാണ് പറയുന്നത്. അതായത് ദൈവം സ്നേഹമാണ്, ദൈവമാണ് സ്നേഹിക്കാനുള്ള നമ്മുടെ മാതൃക. ദൈവത്തിൻ്റെ സ്നേഹം കണ്ടുവേണം നാം മറ്റുള്ളവരെ സ്നേഹിക്കാൻ. ഇപ്പോൾ ക്രിസ്തു പറയുന്നത് നാം ഒരിക്കലും മറ്റുള്ളവരെ കാണേണ്ടത് ഒരു അടിമയെ പോലെയോ അല്ലെങ്കിൽ ഒരു ദാസനെ പോലെയോ അല്ല, പകരം നമ്മുടെ നമ്മൾ എൻ്റെ സ്നേഹിതനാണ് മറ്റൊരാൾ എന്ന ആ ഒരു കാഴ്ചപ്പാടോട് വേണം നാം അയാളെ കാണാൻ. അല്ലെങ്കിൽ നാം എന്ത് ചെയ്യും, ഒരു അടിമയും യജമാനും എന്നൊരു രീതിയിലായിപ്പോൾ. സ്നേഹം എന്ന് പറയുന്ന ഒരിക്കലും ഒരു അടിമയും യജമാനും തമ്മിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് സ്നേഹിതർ തമ്മിലായിരിക്കും സ്നേഹം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് യേശുവിൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് ഈ ലോകത്തിലെ എല്ലാ ആളുകളെയും പരസ്പരം സ്നേഹിക്കും.